26 പേർ പങ്കെടുത്ത സമരം, അതിൽ 26 പേർക്കെതിരെ ആദ്യം കേസെടുക്കുകയും നേതൃത്വം നൽകിയവർ എന്ന നിലയ്ക്ക് ശ്രീ രവി നമ്പൂതിരിക്കും മറ്റൊരു മെമ്പർക്കും എതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുകയും ചെയ്തു. അത് കോടതിയിലെത്തിയപ്പോൾ ആ ക്രിമിനൽ കുറ്റം ഒഴിവാക്കപ്പെടുന്നു. എങ്കിലും എന്നിട്ട് പോലും അദ്ദേഹത്തിന് തൻ്റെ തെരഞ്ഞെടുപ്പ് അതേ, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതേ കോടതി തന്നെയാണെന്ന് തോന്നുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അയോഗ്യത വിധിച്ചതും. അല്ലെ? ശരിയാണ്, അതെ, അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. അതേ ജില്ലാ കോടതി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ചതും. അത് ശരിവെച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ നിയമം, അതായത് ക്രിമിനൽ ആക്ട് അല്ല, അല്ലെങ്കിൽ ക്രിമിനൽ കേസല്ല തനിക്ക് നേരെ ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. എങ്ങനെ കാണണം സാർ ഇതിനെ? ഈ കേരള പോലീസ് ആക്ട് 1960 38 റെഡ് വിത്ത് 52 സെക്ഷൻ വെച്ചിട്ട് ഒരു കാരണത്തിൽ ശിക്ഷിച്ചതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ, കേരളത്തിലെ കേരള പോലീസ്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. ഇത് ചെയ്യാത്ത രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവും അല്ല. എല്ലാവരും ഇത് നടത്തിയിരിക്കുന്നത് അവിടെ ഒരു പുതുവഴി തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കുള്ളതായ ഫ്രീ ഇൻഗ്രസ്സോ എഗ്രസ്സോ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ലാത്ത രീതിയിലാണ് അതിൻ്റെ FIR പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പിന്നെ പോലീസും അവിടുത്തെ പോലീസും അല്ലെങ്കിൽ രവി നമ്പൂതിരിക്കും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കോടതി 283 ഉം 143 ഉം ഒക്കെ അതിനകത്ത് ഒഴിവാക്കിയിൽ നിന്നും അവിടെ ഒരു തടസ്സമുണ്ടായിരുന്നതായിട്ട് കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിചാരണയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഇതിനേക്കാൾ വലിയ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ ഈവൻ പിന്നെ അതിനേക്കാൾ മർമ്മപ്രധാനമായ ഒരുപാട് ഓഫീസുകളൊക്കെ തന്നെ പിക്കറ്റ് ചെയ്യുക, ദിവസങ്ങളോളം 24 മണിക്കൂറൊക്കെ കലക്ടറേറ്റ് പിക്കറ്റ് ചെയ്ത്, കലക്ടറേറ്റ് മാത്രമല്ല, അവിടെ കലക്ടർ മാത്രമല്ല, ഒരുപാട് ഓഫീസുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന സ്ഥലമാണ് കലക്ടറേറ്റ് വളയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ നേരം കലക്ടറേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിച്ച സമയമൊക്കെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തു, അതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇന്ന് ഏതെല്ലാം തരത്തിലെ മന്ത്രി പദവി ഇരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു അയോഗ്യതാക്കിയ കാര്യം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൊതുവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവര് പിന്നെ ധർണയിരിക്കും, സമരം ചെയ്യും. ഇപ്പൊ ഈ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്കൌട്ടും അതുപോലെ തന്നെ തൊഴിലാളികളെ സമരം ചെയ്തതും ഇതൊക്കെ തന്നെ അവരുടെ അവകാശമാണെന്ന് പ്രത്യേകിച്ച് സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ളവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ 2010 പാസ്സാക്കിയിരിക്കുന്നതായ പോലീസ് ആക്ടിലെ നിയമത്തിനെ കുറിച്ചിട്ട് സുപ്രീം കോടതിയിൽ ഒരു ധാരണ ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ അറിഞ്ഞില്ല എന്നുള്ളതാണ് വലിയൊരു ഒരു പ്രശ്നം. കാരണം കൊളോണിയൽ നിയമങ്ങൾ മാറ്റി എന്നുള്ള വിവരം അവിടെ സുപ്രീം കോടതി അറിയിക്കണ്ടായിരുന്നു. ഇത് ആരെങ്കിലും സുപ്രീം കോടതി രജിസ്ട്രിക്കോ അല്ലെങ്കിൽ പിന്നെ ജഡ്ജിമാരുടെ ശ്രദ്ധയിലോ പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാം. സാർ, എൻ്റെ ഒരു സംശയം, ഈ ഇത്തരത്തിലൊരു പരാമർശം കോടതിയിൽ ഉണ്ടാകാൻ കാരണം, കാരണം ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോഴാണ് ഹർജി, ആ ഹർജിക്ക് ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പെറ്റി കേസിൽ തീരേണ്ട ഒരു കാര്യം, അത് പോലീസാണ് അതിൽ IPC വകുപ്പുകൾ ചേർത്തത്, അതുകൊണ്ടായിരിക്കാം, ക്രിമിനൽ വകുപ്പുകൾ ചേർത്തത് കൊണ്ടായിരിക്കാമോ കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക? ക്രിമിനൽ വകുപ്പിനല്ല അവിടെ വിമർശിച്ചത്, ക്രിമിനൽ വകുപ്പിനെയും കൂടിയാണ്. ഇത് സമരം ചെയ്യലും അല്ലെങ്കിൽ ധർണ ഇരിക്കുക എന്നുള്ളത് പിന്നെ ഒരു സിറ്റിസന്റെ അവകാശമാണെന്ന് സ്ഥാപിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കേസ് തന്നെ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം റീസണബിൾ ഡയറക്ഷൻ പിന്നെ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആപേക്ഷികമായ കാര്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ അവിടെ വേറെ ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നു പോലീസിന്, അവിടെ റീസണബിൾ ഡയറക്ഷൻ കേൾക്കാത്ത ആളുകളെ റിമൂവ് ചെയ്യാനും അവിടെ റിമൂവ് ചെയ്യാം, അവിടെ അറസ്റ്റ് ആവശ്യമില്ല. അവിടെ അവിടുന്ന് റിമൂവ് ചെയ്യാനുള്ളതായ 283 അതായത് പൊതുവഴി തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ന്യൂസൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവരവിടുന്ന് റിമൂവ് ചെയ്യാനുള്ളതായ ഒരു പിന്നെ കടമയും അല്ലെങ്കിൽ പിന്നെ പോലീസിൽ ഒരു വകുപ്പുണ്ട്. ഈ 38 തന്നെയാണ് 38 തന്നെയാണ് തോന്നുന്നു. അതായത് അങ്ങനൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് പോലീസ് നമ്മളോട് മാറാനോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അവിടെ ധർണ നടത്തരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല.
അദ്ദേഹം പറഞ്ഞ മാതിരിയാണ് ഫാക്ട് എങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസെടുത്ത് ന്യായീകരിക്കത്തക്കതല്ല, ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആദ്യം അവിടെ ചെല്ലുന്നുണ്ട്, പോലീസ് അവിടെ ചെന്നിട്ട് അവിടെ പിന്നെ ആളുകളോട് നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകണം, നിങ്ങൾ വഴി തടസ്സം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മൈക്ക് വെച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനും അവിടുത്തെ ഇൻസൈഡിലൊരു സൗണ്ടിന്റെ ന്യൂസൻസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോകണം, ഇനി അഥവാ മൈക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് തന്നെ അവിടെ വെച്ച് സ്പോട്ടിൽ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല അവിടെ മൈക്ക് പെർമിഷൻ കൊടുത്തത് പൂർണ്ണമായും തെറ്റാണ്. പബ്ലിക് ഓഫീസിന്ന് ഇത്ര ദൂരത്ത് മാത്രമേ മൈക്ക് പെർമിഷൻ കൊടുക്കാവൂന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ മൈക്ക് പെർമിഷൻ പഞ്ചായത്തിന്റെ മുമ്പിൽ കൊടുത്തിട്ടില്ല, പോലീസിനും അതിന് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി അഥവാ തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിലോ കൊടുത്തു പോയാൽ തന്നെ സ്പോട്ടിൽ ചെന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തിക്കാനുള്ള അധികാരവും അതിനകത്ത് തന്നെ പോലീസ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതികളിലും അത് അംഗീകരിച്ചുമാണ്. അപ്പോൾ അവിടെ ഇപ്പം ഇദ്ദേഹം പരാതിക്കാരനായ മിസ്റ്റർ രവിനമ്പൂതിരി പറഞ്ഞ മാതിരി അവിടെ എന്തോ ചെറിയ ഒരു കാര്യം അവിടെ ചെയ്തു മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.